മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അന്യായമായി ഒരാളെ തല്ലിയിട്ട് ഒന്നോ ഒന്നരയോ മാസമായി. ഇതുവരെ ആദ്യം അയാളുടെ പേരിൽ FIR ഇട്ടില്ല, ഒടുവിൽ കോടതി ഇടപെട്ടാണ് FIR ഇടുന്നത്. ഞാനോ നിങ്ങളോ ആരെങ്കിലും ആണ് തല്ലുന്നതെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ കേരള പോലീസ് അത് ചെയ്തില്ല. മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ്. ഗൺമാൻ എന്താ, കൊമ്പുണ്ടോ? ഇയാൾ ആരാ? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ ഡ്യൂട്ടി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടെങ്കിൽ ഒരു റോഡിലിറങ്ങിയിട്ട് മറ്റുള്ളവരെ തല്ലേണ്ട കാര്യമില്ല. ഓൾറെഡി പോലീസ് തല്ലി അവശതയിലാക്കിയ ആളിനെ നീ നിൻ്റെ തല്ലൊന്നും തല്ലല്ല, ഞാൻ തല്ലിയാലേ തല്ലാവുള്ളൂ എന്നുള്ള മട്ടിൽ ഈ മനുഷ്യൻ അയാളുടെ കാറിൽ നിന്ന് ഇറങ്ങി ഒരുത്തൻ്റെ തലയ്ക്കടിക്കുന്നു. എന്നിട്ട് ആളായിട്ട് ഇപ്പോഴും വിലസി നടക്കുന്നു. പോലീസ് FIR ഇട്ടില്ല, ഒടുവിൽ FIR ഇട്ടു. ഇട്ടിട്ട് ഇയാൾക്ക് നോട്ടീസ് അയച്ചു, ഇയാൾ ഹാജരാകുന്നില്ല ഓരോ കാരണം പറഞ്ഞിട്ട്. ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്ന കാരണം ഞാൻ ലീവാണ് എന്നാണ്. അയാൾ ലീവാണെങ്കിൽ പോലീസ് എന്ത് വേണം? ഞാൻ പറയുന്നത് ഇയാളെയൊക്കെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യണ്ടേ? വഴിയിലിട്ട് അറസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾ PC ജോർജിനെ വെളുപ്പാൻ്റെ അവലെ പൊക്കിയ ബിരുദന്മാരല്ലേ? PC ജോർജ് എന്തോ ഭൂലോക ഗുണ്ടയാണ്. ദാവൂദ് ഇബ്രാഹിം എന്നാണ് മട്ടിൽ വെളുപ്പിനെ 5 മണിക്ക് 1300 പോലീസുമായിട്ട് വീട് വളഞ്ഞ് പൂഞ്ഞാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു. ഇങ്ങനെ ചെയ്ത ടീമല്ലേ നിങ്ങൾ? ഹലോ മിസ്റ്റർ ദർവേഷ് സാഹേബ്, ഈസ് ദർ റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി? ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ വാട്ട് നോൺസെൻസ് ഈസ് ഗോയിങ് അണ്ടർ യു. യു ആർ ആൻ IPS ഓഫീസർ. ഹു ആർ യു ടു ബി അഫ്രൈഡ് ഓഫ്? യു ഹാവ് എ സ്റ്റാറ്റസ്. യു ആർ ദ സ്റ്റേറ്റ് പോലീസ് ചീഫ്. പ്ലീസ് ആക്ട് അഗൈൻസ്റ്റ് ഗുണ്ടാസ്. മേ ബി ദ ഗൺമാൻ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. സോ ബ്ലഡി വാട്ട്? അറസ്റ്റ് ഹിം. ഷോ സം എക്സാമ്പിൾ. ദർ ഈസ് റൂൾ ഓഫ് ലോ ഇൻ ദിസ് കൺട്രി. ലെറ്റ് പീപ്പിൾ ബിലീവ് ദാറ്റ്. ലെറ്റ് ഇറ്റ് സിങ്ക് ഇൻ ദർ മൈൻഡ്. ഫോർ വിച്ച് യു ഹാവ് ടു ടേക്ക് ആക്ഷൻ സർ. വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് എ നോൺസെൻസ് ഈസ് ഹാപ്പനിങ്. സി, സാധാരണഗതിയിൽ ഒരു പ്രതിയെ സ്പോട്ടിൽ വെച്ചിട്ട് പോലീസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. അത് ചെയ്തില്ല. FIR പോലും ഇട്ടില്ല. കോടതി ഇടപെട്ട് FIR ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അയാളോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറയാം. അതിന് സെക്ഷൻ 160, സെക്ഷൻ 43 ഇതൊക്കെ വെച്ചുള്ള സമൻസും കിമൻസും ഒന്നും നിങ്ങൾ അയക്കാറൊന്നുമില്ല. സാധാരണക്കാരുടെ കാര്യത്തിൽ ഒരു ഫോൺ കോൾ വരും, നിങ്ങളൊന്ന് സ്റ്റേഷനിൽ വരണമല്ലോ. എന്താ സാറേ, എന്താണെന്നറിഞ്ഞാലേ വരുവുള്ളോ? ഇതല്ലേ നിങ്ങളുടെ സ്റ്റൈല്? ഇങ്ങനെ തന്നെ ഈ ഗൺമാനെയും വിളിപ്പിക്കണം. അതല്ലെങ്കിൽ ഗൺമാനെ പോയി അറസ്റ്റ് ചെയ്യണം. അയാളെ എവിടെയാണോ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യണം. ആലപ്പുഴ സൗത്ത് പോലീസിന് അത് സാധിക്കുന്ന കാര്യമൊക്കെയാണ്. നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യാത്തത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായതുകൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ഭയക്കേണ്ട ഒരാവശ്യവും പോലീസുകാർക്കില്ല. ഏതെങ്കിലും ഒരു പോലീസുകാരൻ നീതിയുടെ ഭാഗത്ത് നിൽക്കുന്നതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ധാരാളം പേരുള്ളതായിട്ട് എനിക്കറിയാം. അവരാരെ ഭയക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ഭയത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. പോലീസുകാരെ പേടിക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് മനുഷ്യൻ തിരിഞ്ഞു നിൽക്കും. അങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലേ? നിങ്ങളെന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിമകളായിട്ട് മാറിയോ? പിണറായി വിജയനെ നിങ്ങൾ ഭയക്കുന്നു, അയാളുടെ ഗൺമാനെ ഭയക്കണം, ഇനി ഗൺമാൻ്റെ ഭാര്യയെ ഭയക്കണം എന്നുള്ള സ്ഥിതിയായോ നിങ്ങൾക്ക്? ഹലോ സ്റ്റേറ്റ് പോലീസ് ചീഫ് ദർവേഷ് സാഹബ്, ദിസ് ഡസൻ്റ് ഓഗർ വെൽ വിത്ത് യുവർ പൊസിഷൻ സർ. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി അൺബിക്കമിങ് ഓഫ് an IPS ഓഫീസർ. ഐ എം എൻ ഓർഡിനറി സിറ്റിസൺ. ഐ വുഡ് റിക്വസ്റ്റ് യു, പ്ലീസ് അറസ്റ്റ് ദാറ്റ് ഗൺമാൻ, ഹൂസ് ഓവർ ഹി മേ ബി. നോ ബഡി ഷുഡ് ബി എ ബൗ ലോ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റൂൾ ഓഫ് ലോ. ലെറ്റ് ദർ ബി റൂൾ ഓഫ് ലോ ഇൻ ദി സ്റ്റേറ്റ്. അതർവൈസ് ഡയർ കോൺസിക്വൻസസ് വിൽ ഫോളോ. ഓരോരുത്തരും നിയമം കയ്യിലെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തല്ലുകൊണ്ട ആൾക്കാർ ഗൺമാനെ വഴിയിലിട്ട് തിരിച്ച് തല്ലിയാൽ എന്തായിരിക്കും പോലീസ് ചെയ്യുക? തിരിച്ച് ഗൺമാനെ വരെ തല്ലുന്നു 100-200 പേരെ കൂട്ടിക്കൊണ്ട്. എന്താ കൂട്ടത്തല്ലിലൂടെ നേടാമെന്നാണോ കേരള പോലീസിൻ്റെ വിചാരം? പണ്ടേ ഒരു ചൊല്ലുണ്ട്, പോലീസുകാർ തല്ലി നേടുന്നത് സ്റ്റേഷനുള്ളിലായതുകൊണ്ടാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസിനെക്കാളും നന്നായിട്ട് തല്ലറിയാവുന്ന ധാരാളം പേരുണ്ട്. നല്ല നാടൻ തല്ലറിയാവുന്നവർ. അതിന് ഗപ്പൊന്നും അവർക്ക് കിട്ടിക്കാണില്ല, പക്ഷേ തല്ലാൻ അവർക്കറിയാം. അതുകൊണ്ട് ഗൺമാനാണോ എന്നൊന്നും നോക്കാതെ ജനങ്ങൾ പോലീസിനെ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥിതി വരും നാളെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷിക്കുന്നത്. നിങ്ങൾ ഗൺമാനെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതൊരു പ്രസിഡൻസാവും. പാർട്ടി മാറി മാറിയൊക്കെ വരും. ഭരണത്തിൽ എന്നും ആചന്ദ്രതാരമേ സന്തതി പ്രവേശമേ പിണറായി വിജയൻ ഇരിക്കും എന്ന് വിചാരിക്കേണ്ട. അദ്ദേഹം ഒരു ദിവസം മാറും, വേറൊരാൾ വരും.
അയാൾ നിങ്ങളെ കൊണ്ട് ഇതിലും ഹീനമായ കൃത്യങ്ങളൊക്കെ ചെയ്യിക്കും. നിങ്ങൾ അതിനൊന്നും നിന്നു കൊടുക്കുന്ന ആൾക്കാരല്ല. എൻ്റെ അറിവിൽ 66,000 പോലീസുകാരോ മറ്റോ ഉണ്ട്. ഇതിലാരും തന്നെ ഇതിനെ ചൊല്ലി ഒരു ദണ്ണമുള്ളവരില്ലേ? നിങ്ങളിൽ എത്ര പേര്, എനിക്ക് തന്നെ വ്യക്തിപരമായ അനുഭവമുണ്ട്, എത്രയോ സഹായങ്ങൾ നാട്ടുകാർക്ക് ചെയ്യുന്നവരാണ്, എത്രയോ പ്രതിസന്ധികളിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണ്. കേരളത്തിലാണ് പോലീസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിൽ പോലീസിന് കാവൽ എന്നാണ് പേര്. എത്ര അർത്ഥഗർഭമായ പേരാണെന്ന് നോക്കൂ. കാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ അനുവദിച്ച് ഉറങ്ങാതെ നിൽക്കുന്ന ഒരാൾ, അതാണ് കാവൽ. എൻ്റെ സ്വത്തിന്, എൻ്റെ ജീവന് എല്ലാം കാവൽ നിൽക്കുന്ന ഒരാൾ. അങ്ങനെ മനോഹരമായ സങ്കല്പമാണ്. പോലീസിൻ്റെ മോട്ടോ തന്നെ എന്താണ് കേരളത്തിൽ? മൃദുഭാവേ ദൃഢകൃത്യ. ദൃഢകൃത്യേ എന്ന് പലരും തെറ്റിച്ച് പറയാറുണ്ട്. കൃത്യേ ഇല്ല, കൃത്യ. മൃദുഭാവേ ദൃഢകൃത്യ. ദൃഢമായിട്ടുള്ള കർമ്മം മൃദുവായ ഭാവത്തിൽ, ചീത്ത പറയുക, ബഹളം വയ്ക്കുക, ഇതൊന്നും ചെയ്യാതെ, എന്നാൽ തങ്ങളുടെ ഡ്യൂട്ടിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൃഢമായിട്ടത് നിർവഹിക്കുന്നതാണ് പോലീസിൻ്റെ ധർമ്മം. ആ ധർമ്മമാണ് നിങ്ങളുടെ മോട്ടോയിൽ എഴുതിയിരിക്കുന്നത്. സാർ പ്ലീസ്, ആരെങ്കിലും ഇതിന് മുന്നിട്ടിറങ്ങിയിട്ട് ആ ആളെ അറസ്റ്റ് ചെയ്യണം, ഗൺമാനെ. അത് കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് ചെയ്തില്ലെങ്കിലുള്ള പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട് പിടിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. സോ മൈ റിക്വസ്റ്റ് ഈസ് ടു സ്റ്റേറ്റ് പോലീസ് ചീഫ് ഓഫ് കേരള, സർ ദർവേഷ് സാഹിബ്, സർ പ്ലീസ് ആക്ട്. ദിസ് ഇസ് ടു മച്ച്. ദിസ് ലോലെസ്നെസ് കനോട്ട് പ്രിവെയിൽ ഇൻ എ സ്റ്റേറ്റ്, എസ്പെഷ്യലി അണ്ടർ യു. ഐ നോ യു ആർ എൻ എഫിഷ്യൻറ്റ് പോലീസ് ഓഫീസർ ആൻഡ് ഡോണ്ട് കം അണ്ടർ പൊളിറ്റിക്കൽ പ്രഷർ. ഇറ്റ്സ് ഓൾ ടെമ്പററി. Nothing will happen to you. People will protect you. Kerala's people will protect you. Ordinary citizens like me will stand with you. Sir, please do. Please see that rule of law prevails. ദയവ് ചെയ്ത് ഏതെങ്കിലും പോലീസുകാരൻ ഈ ഗൺമാനെ അറസ്റ്റ് ചെയ്ത് പുറകിലാണെങ്കിൽ പുറകിൽ കൈകിട്ട് വിലങ്ങിട്ടാൽ പോലും കുഴപ്പമില്ല. എനിക്കറിയാം വിലങ്ങ് വയ്ക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പ്രശ്നങ്ങളൊക്കെയുണ്ട്. ബട്ട് ഡു ദാറ്റ് മാതൃകാപരമായിട്ട് ഈ മനുഷ്യനെ വിലങ്ങ് വെച്ച് പൊതുമധ്യത്തിൽ ഒരു ഫോട്ടോ എടുത്ത് പ്രദർശിപ്പിച്ചാൽ ഈ നാട്ടിൽ നിയമവാഴ്ച ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കും. അതല്ലെങ്കിൽ അതില്ല എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വാക്കുകൾ കേൾക്കേണ്ടവർ കേൾക്കണം എന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.